ഹലോ ഗൈസ്, എല്ലാവർക്കും പബ്ജി മൊബൈൽ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിലർ വരാറായി ഗൈസ്, നമ്മൾ ട്രെയിലർ വരാറായി. അപ്പോൾ ട്രെയിലർ ഏകദേശം എപ്പോൾ വരുന്നത്, എങ്ങനെയാണ് നമ്മൾ പബ്ജി എപ്പോഴാണ് പ്ലേ സ്റ്റോറിൽ എത്തുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ എനേബിൾ ടു ഓൾ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് തുടർച്ചയായി നിങ്ങൾക്ക് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞു കിടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ഗൈസ്. മുത്തുമണികളെല്ലാവരും കാത്തിരിക്കുകയായിരിക്കും നമ്മൾ പബ്ജി എപ്പോൾ വരുന്നത്, പബ്ജിയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും നമ്മൾ ഇന്ത്യൻ വേർഷന് വേണ്ടി. നമ്മളെ പബ്ജി മൊബൈൽ ഇന്ത്യൻ വേർഷന് വേണ്ടിയിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് നിമിഷം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പൂർവാധികം ശക്തിയോടെയാണ് നമ്മൾ പബ്ജി തിരിച്ചിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ, നമ്മളെ പബ്ജി എല്ലാവർക്കും കളിക്കാൻ പറ്റില്ല, 600 MB പാക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ തന്നെ പാക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഫോണിൽ നമ്മളെ ഒരു ലോ എൻ ഡിവൈസിനായാലും ഹൈ എൻ ഡിവൈസിനായാലും കളിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന മാപ്പ് വരേങ്ക എന്ന് പറയുന്നത് ഞാൻ പബ്ജി ലൈറ്റിൻ്റെ ആയിപ്പോയി. ഇറാങ്കൽ മാപ്പും ഇറാങ്കൽ മാപ്പ് അടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ സാധാരണ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റാങ്കൽ മാപ്പ് ഓൾറെഡി അതിൽ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിലങ്ങനെയല്ല, ഈ റാങ്കൽ മാപ്പ് അടക്കം നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ സാൻഹോക്ക കളിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് സാൻഹോക്ക കളിക്കാം. അങ്ങനത്തെ രീതിയിലാണ് ഇതിപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ പബ്ജി തിരികെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിലർ എപ്പോൾ വരാൻ പോകുന്നത് എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ട്രെയിലർ എന്ന് പറയുന്ന സംഭവം ഇന്ന് ഒന്നിക്കിൽ ഇന്ന് വൈകുന്നേരം വരുന്നതാണ് ഗൈസ്. ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ ക്രോണ്ടൻ ഗെയിമിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രോണ്ടൻ ഗെയിമിങ്ങിനെ എല്ലാവർക്കും പലർക്കും അറിയില്ല, പലർക്കും അറിയാം. പക്ഷേ എല്ലാവർക്കും അറിയുന്നവർക്ക് ഞാൻ പറയുന്ന ക്രോണ്ടൻ ഗെയിമിംഗ് ആരാന്ന് പറയാം. നമ്മളെ കഴിഞ്ഞ ടീസറിൽ ഉണ്ടായ അതിലത്തെ മൂന്നാമതിരുന്ന ഒരു വ്യക്തിയാണ് ക്രോണ്ടൻ ഗെയിമിംഗ്. അവർ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഇന്ത്യൻ യൂട്യൂബറാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്രോണ്ടൻ ഗെയിമിംഗ് അടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ക്രോണ്ടൻ ഗെയിമിങ്ങാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലാണ് ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായതാണ്. ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ വരുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കാരണം അയാൾ പറയുന്നത് വെറും കളവാവാൻ കള്ളത്തരം പറയില്ലല്ലോ, അയാൾ തട്ടിപ്പൊന്നും പറയില്ല. കാരണം വെച്ചാൽ അയാൾ ആ ടീസറിലൊരു ഉൾപ്പെട്ടൊരു വ്യക്തിയാണ്, ടീസറിൽ അഭിനയിച്ചിട്ടുള്ള ആ ടീസറിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും പറ്റിക്കത്തില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രെയിലർ വരാം. അപ്പോൾ ട്രെയിലറിൽ നമ്മളെ ഡേറ്റ് എപ്പോഴാണ് വരുന്നത് എന്ന് അനൗൺസ് ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ ട്രെയിലറിൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ എപ്പോഴാണ് നമ്മളെ റിലീസ് വരുന്നത്. അല്ലെ, പിന്നെ അയാൾ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മളെ പ്ലേ സ്റ്റോറിൽ വരുന്ന ദിവസം, നമ്മളെ പ്ലേ സ്റ്റോറിൽ വരുന്നത് ഏകദേശം 20-ാം തീയതി, നവംബർ 20-ാം തീയതിക്കുള്ളിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നവംബർ 20-ാം തീയതിക്കുള്ളിൽ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇനി ഒരു വിത്തിൻ 4 ഡേയ്സ് ഓൺലി 4 ഡേയ്സ് ഓൺലി വി ഹാവ് വെഹെഡ്. 4 ദിവസം കൂടി ഉള്ളു മുത്തുമണികളെ, 4 ദിവസം കൂടി അതിൻ്റെ ഉള്ളിൽ വരും എന്ന് പറഞ്ഞാൽ പിന്നെ അതുക്കും മേലെ എന്ത് സന്തോഷം വേണ്ടത്, അതിക്കും മേലെ എന്ത് കാത്തിരിപ്പോൾ വേണ്ടത്. വെറും 4 ദിവസം, ആ 4 ദിവസത്തിനുള്ളിൽ ഏത് നിമിഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ എത്താം എന്നാണ് ഇപ്പോൾ ക്രോണ്ടിങ് ഗെയിം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം തന്നെ ലൈവ് സ്ട്രീമിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അയാളെ ലൈവ് സ്ട്രീമിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് സ്ട്രീമിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ പ്രൂഫൊന്നും ചെയ്യാമെന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും കുറേ വീഡിയോസിൽ, നിങ്ങൾ കാണാത്തവർ കണ്ടോളൂ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പേർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ പ്രൂഫ് ഞാൻ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ മറ്റ് കണ്ടൻറ്റുകളൊന്നുമില്ല. അപ്പോൾ വേറൊരു കണ്ടൻറ്റ് വീഡിയോ ഒക്കെ നമ്മൾ തയ്യാറാക്കി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പബ്ജി റിലേറ്റഡ് ആയ ലേറ്റസ്റ്റ് വീഡിയോ, ലേറ്റസ്റ്റ് ന്യൂസൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഈ ചാനൽ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം സജസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കും ഒരു ആവേശം ഉണ്ടാവും എന്നറിയാലോ. അപ്പോൾ പൊളിക്കാലേ ഗൈസ്. അപ്പോൾ മിസ്റ്റർ തോസ് സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ ഇടുന്നവരെ ബൈ ബൈ.